നമസ്കാരം. ഡോളർ എന്തുകൊണ്ട് ഡോളർ ഭൂമിയിലെ ഏറ്റവും ശക്തമായ കറൻസിയായി നിലകൊള്ളുന്നു? ചില ചിന്തകൾ നമുക്ക് നോക്കാം. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കൻ ഡോളറിൻ്റെ കരുത്ത്. ലോകത്തെ ഏറ്റവും കടബാധ്യതയേറിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ. അവരുടെ വ്യാപാര കമ്മിയാവട്ടെ ലോകത്തെ ഏറ്റവും വലിയ ഒന്നും, ഒരു സാധാരണ രാജ്യത്തിൽ ഈ അവസ്ഥ സംജാതമായാൽ ആ രാജ്യത്തെ കറൻസിക്ക് വൻതോതിൽ മൂല്യശോഷണം സംഭവിക്കുമെന്നും ആ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാകുമെന്നതിനും ഒരു സംശയവുമില്ല. എന്നാൽ യു എസിൻ്റെ കാര്യത്തിൽ കടബാധ്യതയും വ്യാപാര കമ്മിയുമൊന്നും ബാധകമാകുന്നില്ല. അവരുടെ കറൻസി ഈ സാഹചര്യങ്ങളിലും ലോകത്തെ റിസർവ് കറൻസിയായി നിലകൊള്ളുന്നു. ഇതിൻ്റെ കാരണം ഇന്നും പൂർണ്ണമായും മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില വസ്തുതകൾ ഇവയാണ്. യു എസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി. അത് പ്രയോഗിക്കാൻ അവർക്ക് മടിയുമില്ല. ശക്തനെ എല്ലാ സംവിധാനങ്ങളും ബഹുമാനിക്കും. എതിരാളികളെയും വഴങ്ങാത്തവരെയും സൈനിക ശക്തി ഉപയോഗിച്ച് പോലും വരുതിയിൽ നിർത്താൻ യു എസിനാകൂ എന്ന ഒരു വിശ്വാസം യു എസ് ഡോളറിൽ കച്ചവടം നടത്താൻ വ്യാപാരികളെയും ധനികരെയും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ നാണയ വ്യവസ്ഥകളും വിശ്വാസം എന്ന ഘടകത്തിലാണ് കുടികൊള്ളുന്നത്. ലോകത്തെ ഏറ്റവും വിശ്വാസമുള്ള ഭരണവ്യവസ്ഥ യു എസിൻ്റേതാണ്. അതിനാൽ അവരുടെ കറൻസിക്കും ആ വിശ്വാസമുണ്ട്. രണ്ട്, യു എസ് ലോകത്തെ ഏറ്റവും വലിയ കടക്കാരനാണ് എന്നത് തന്നെയാണ് അവരുടെ രണ്ടാമത്തെ ശക്തി. മിക്ക രാജ്യങ്ങളുടെയും വിദേശ നാണയ ശേഖരം യു എസ് ഡോളറിലും യു എസ് കടപ്പത്രങ്ങളിലുമാണ്. യു എസ് ഡോളറിന് വിലയിടിഞ്ഞാൽ യു എസിനേക്കാൾ ഒരുപക്ഷെ അത് ബാധിക്കാൻ പോകുന്നത് ഡോളർ വിദേശ നാണയ ശേഖരത്തിൽ കുന്നുകൂട്ടിയവർക്കും ഡോളറിൻ്റെ വിലയിൽ വിശ്വാസമർപ്പിച്ച് ഊഹക്കച്ചവടം നടത്തുന്നവർക്കുമാണ്. കടക്കാരന് അത് തിരിച്ചടയ്ക്കാൻ ശേഷി ഉണ്ടായിരിക്കേണ്ടത് കടം കൊടുത്തവൻ്റെ കൂടി താല്പര്യമാണ്. അതിനാൽ തന്നെ മറ്റ് രാജ്യങ്ങളും പരോക്ഷമായി യു എസ് ഡോളറിനെ പല രീതിയിലും പിന്താങ്ങുന്നു. മൂന്ന്, രാജ്യാന്തര വ്യാപാരം യു എസ് ഡോളർ അധിഷ്ഠിതമാകയാൽ ഡോളറിനെതിരെ സ്വന്തം കറൻസിയുടെ വില ഇടിഞ്ഞാൽ രാജ്യങ്ങൾക്ക് അവർ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ആഭ്യന്തര കറൻസിയിൽ കൂടുതൽ പണം ലഭിക്കും. ഡോളറിനെതിരെ സ്വന്തം കറൻസിയുടെ വില കുറയ്ക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് ഇത് ഒരു പ്രേരണയാണ്. ഡോളറിനെതിരെ സ്വന്തം കറൻസിയുടെ വില ഇടിക്കുക വഴിയാണ് മിക്ക രാജ്യങ്ങളും കറൻറ്റ് അക്കൗണ്ട് കമ്മി നിയന്ത്രിക്കുന്നത്. ഡോളറിനെതിരെ സ്വന്തം കറൻസിയുടെ വില കുറയ്ക്കുന്നത് പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി മിക്ക ലോകരാജ്യങ്ങളും ഉപയോഗിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ, എല്ലാ കറൻസി വ്യവസ്ഥയുടെയും അടിസ്ഥാനമായ വിശ്വാസം സ്വന്തം കറൻസിയെ സംരക്ഷിക്കാൻ യു എസ് സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നൊരു വിശ്വാസമാണ്. അതാണ് യു എസ് ഡോളറിൻ്റെ ശക്തി. ആ വിശ്വാസത്തിന് കാര്യമായ ഇടിവ് തട്ടിയാലേ ഡോളറിൻ്റെ അപ്രമാദിത്വത്തിന് ഇടിവ് സംഭവിക്കൂ. യു എസ് ഡോളറിൻ്റെ നിലനിന്നു പോകുന്ന മേധാവിത്വത്തെക്കുറിച്ച് ആയിരക്കണക്കിന് പഠനങ്ങളും അവലോകനങ്ങളും നടന്നിട്ടുണ്ട്. ചില പഠനങ്ങളിൽ മേൽപ്പറഞ്ഞ കാരണങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാരണങ്ങളും നിരത്തപ്പെട്ടിട്ടുണ്ട്. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാകയാലാണ് മേൽപ്പറഞ്ഞ കാരണങ്ങൾ മാത്രം നിരത്തിയത്. മേൽപ്പറഞ്ഞവ കൂടാതെ മറ്റ് പല കാരണങ്ങളും യു എസ് ഡോളറിൻ്റെ മേധാവിത്വത്തിന് ശക്തി പകരുന്നുണ്ടാവാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.